ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പുതുവൽ തേങ്ങക്കൽ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മാറി. റോഡിന്റെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് പൂർണ്ണമായും ഇളകിക്കിടക്കുകയാണ്. നിരവധി പേരുടെ സഞ്ചാരമാർഗമാണ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. ഏലപ്പാറ കോഴിക്കാനം ഹെലിപെരിയർ റോഡിൽ നിന്നും കിഴക്കേ പുതുവൽ വഴി തേങ്ങക്കൽ, മ്ലാമല, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡാണിത്. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡാണിത്. 2018 അന്നത്തെ EMLA ES ബിജിമോൾ ഈ റോഡിനായി 75 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് നവീകരിച്ചിരുന്നു. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ടവർ നടത്തിയില്ല. ഇതോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മാറുകയായിരുന്നു. പ്രതിഷേധങ്ങളും പരാതികളും ശക്തമായതോടെ പീരിമട MLA അടക്കമുള്ളവർ റോഡിനായി തുക അനുവദിച്ചെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡിൽ കലുങ്ക് നിർമ്മിച്ചെങ്കിലും ഇതും പാതിവഴി നിലച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതിന്റെ അധികൃതരൊന്നും കാണേണ്ടതാണ്. റോഡ് കൊച്ചു പൊളിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി ഈ റോഡ് പണിയാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാർ വന്നായിരുന്നു. രണ്ട് കലുങ്ക് അവിടെ പണിതിട്ടുണ്ട്, അത് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. കലുങ്കിന്റെ പണി പെൻഡിങ്ങിൽ കിടക്കുക. നിരവധി വാഹനങ്ങൾ ഓടുന്നതാണ്, സ്കൂൾ വണ്ടികൾ വരുന്നതാണ്. അപ്പോൾ സ്കൂൾ കുട്ടികളെ കൊണ്ട് സ്കൂൾ വണ്ടി വരുമ്പം വലിയ പ്രയാസപ്പെട്ടൊക്കെയാണ് ആ വണ്ടി ഇങ്ങോട്ട് കടന്നു പോകുന്നത്. അപ്പം അധികൃതർ ഇത് കണ്ടു മനസ്സിലാക്കി. നിലവിൽ വാഹന ഗതാഗതം പോലും അസാധ്യമായ രീതിയിലാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ അധിവസിക്കുന്ന മേഖല കൂടിയാണ്. ഇവിടെ ഒരു ടാക്സി വാഹനം വിളിച്ചാൽ റോഡിന്റെ ദുരവസ്ഥ കാരണം അമിത കൂലി നൽകേണ്ട അവസ്ഥയാണ് ഇവിടുത്തുകാർക്ക്. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.